ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ 99% ഓപ്ഷൻ ബയേഴ്സും അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലേഴ്സും ലോസിലാണ്. എന്തുകൊണ്ടാണ് അവർ പ്രോഫിറ്റബിൾ ആകാത്തത്? ഈ ഓപ്ഷൻ ബയേഴ്സിനെയും അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലേഴ്സിനെയും പ്രോഫിറ്റബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന കുറച്ച് ടൂളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ ടൂളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റും. ചുമ്മാ തോന്നലുകളെ ബേസ് ചെയ്ത് ട്രേഡ് എടുക്കാൻ നിൽക്കാതെ നിങ്ങൾക്ക് വ്യക്തമായ പ്ലാനോടും ഒരു സിസ്റ്റത്തോടും കൂടി നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്ഷൻ ട്രേഡിംഗിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടൂളുകളെ കുറിച്ചാണ്. ആ ടൂള് എങ്ങനെ ഉപയോഗിക്കണം, ആ ടൂളുകൾ ഏതൊക്കെ, ആ ടൂളുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെ എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. നിങ്ങൾ ട്രേഡ് ടോക്സിന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. സോ ലെറ്റ്സ് ചാറ്റ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് പല ടൂളുകളെയും നിങ്ങൾ പല പ്രാവശ്യവും ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. സോ എല്ലാ ടൂളുകളെയും കൂടി ചേർത്തിട്ട് ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് ഞാൻ തോന്നി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ സെല്ലിംഗ് ആൻഡ് ഓപ്ഷൻ ബൈയിങ്, ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതൊരു ബാറ്റിൽ ഫീൽഡാണ്. സോ എന്താണ്, യുദ്ധം ചെയ്യാനായിട്ട് പോകണം. സോ യുദ്ധം ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാവരും 300 മൂവി കണ്ടിട്ടുണ്ടാവും അല്ലേ? 300 മൂവിയിൽ അവരെന്തൊക്കെ ഉപയോഗിക്കും? റെഡി 1 2 3 സ്റ്റാർട്ട്. 300 മൂവിയിൽ അവരെന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? അവർ പരിചയം ഉപയോഗിക്കുന്നുണ്ട്, അവർ വാൾ ഉപയോഗിക്കുന്നുണ്ട്, അവർ ഹെൽമെറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? യുദ്ധം ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ആഡ് ഓൺ ഐറ്റംസ് നമ്മുടെ കയ്യിൽ വേണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നേരെ നമ്മൾ ചെല്ലുന്നു, ഇതൊരു സൈഡിൽ നിൽക്കുന്ന പടയാളി നമ്മളെ വെട്ടി വീഴ്ത്തു, നമ്മൾ ലോസ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വരുന്നു. സോ ഇവിടെയാണ് നമ്മുടെ ആഡ് ഓൺ ഡിവൈസസ് അല്ലെങ്കിൽ ആഡ് ഓൺ സോഫ്റ്റ്വെയർസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ട്രേഡിംഗ് ലോജിക്കുകളെ സിമ്പിളാക്കാനായിട്ട്, നിങ്ങളുടെ ട്രേഡിംഗ് ഐഡിയാസിന് സിമ്പിളാക്കാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ടൂളുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടൂളുകൾ ഉപയോഗിക്കുന്നത്, എന്താണ് ഈ ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ ആദ്യമേ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താണ്, ഒരു ബിഗിനർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഓപ്ഷൻ ട്രേഡിംഗ് എന്നുള്ളതാണ്. ഒരു ബിഗിനറിന് ഓപ്ഷൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അവർ തുടങ്ങുന്നതിന് മുൻപേ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ബിഗിനറിന് സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം അദ്ദേഹം ഉപയോഗിക്കേണ്ട കാര്യം ഓപ്ഷൻ ഓപ്സ്ട്ര എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ ഓപ്സ്ട്ര ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ഫ്രീ ആയിട്ടുള്ള ഡിവൈസസ്, ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ്, അതുപോലെ തന്നെ എന്താണ് വെർച്വൽ ട്രേഡ്സ്, സ്ട്രാറ്റജി ബിൽഡർ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ് ഇത് ഓപ്ഷൻ ഓപ്സ്ട്ര. ഓപ്ഷൻ ഓപ്സ്ട്ര എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്താൽ അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്കൊരു ബൈ ചെയ്യണമെങ്കിലോ നിങ്ങൾക്കൊരു സെല്ല് ചെയ്യണമെങ്കിലോ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, മാർക്കറ്റ് മൂവ് ആയി കഴിഞ്ഞാൽ എങ്ങനെ എത്ര പ്രോഫിറ്റ് കിട്ടും, എത്ര ലോസ് കിട്ടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം, ഇൻക്ലൂഡിംഗ് നിങ്ങളൊരു ഓപ്ഷൻ ബയ്യർ ആണെങ്കിൽ പോലും നിങ്ങളൊരു ട്രേഡ് ചെയ്യുന്നതിന് മുൻപേ ഓപ്ഷൻ ഓപ്സ്ട്രയിൽ അത് ഇട്ട് നോക്കി മാർക്കറ്റ് അപ്സൈഡ് പോയാൽ എന്ത് സംഭവിക്കും, മാർക്കറ്റ് ഡൗൺ സൈഡ് പോയാൽ എന്ത് സംഭവിക്കും, മാർക്കറ്റ് ഫാർ എക്സ്ട്രീം പോയാൽ എന്ത് സംഭവിക്കും, മാർക്കറ്റ് ഫാർ ഡൗൺ സ്ട്രീം പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഓപ്ഷൻ ഓപ്സ്ട്രയിലെ സ്ട്രാറ്റജി ബിൽഡർ. സോ ഫ്രീ വെർഷനിൽ ലൈവ് മാർക്കറ്റിൽ അതൊരു 5 മിനിറ്റ്സ് ഡിലേയിലാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് കൂടെ തന്നെ ഒരു ബിഗിനർ ഏറ്റവും ആദ്യം ഉപയോഗിക്കേണ്ട ഒരു ടൂൾ കൂടിയുണ്ട്, അത് നിയോ സ്റ്റോക്ക് ആണ്. നിയോ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വെർച്വൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. സോ ഏതൊരു ട്രേഡറിനും ഒരു ഇനീഷ്യൽ സെറ്റപ്പിൽ ആക്ച്വൽ മണിക്ക് ട്രേഡ് ചെയ്ത് പൈസ കളയാതെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു വെർച്വൽ മണിക്ക് ട്രേഡ് ചെയ്തുകൊണ്ട് ഒരു 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കിട്ടി, ആ 10 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്ത് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ഒരു ബ്രോക്കറിൽ എങ്ങനെയാണോ ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ ഫുൾ സ്പീഡിൽ അതേ എഫക്റ്റിൽ നിങ്ങൾക്ക് എവിടെ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും, നിയോ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്ത് ട്രേഡിംഗ് പഠിക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് തന്ന 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് ഒരു 11 ലക്ഷം രൂപയാക്കാൻ സാധിക്കുന്നുണ്ടോ? ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആക്ച്വൽ മണിയിലേക്ക് ട്രേഡിംഗ് മാറ്റാനായിട്ട് സാധിക്കും. സോ ഈ ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്
നിയോ സ്റ്റോക്ക് എന്ന് പറയുന്ന ടൂൾ. സോ ഇനിയും ഓപ്ഷൻ ട്രേഡേഴ്സിന് നെക്സ്റ്റ് ലെവലിലോട്ട് വളരണം, നിങ്ങൾ ആക്ച്വൽ മണിക്ക് ട്രേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓപ്ഷൻ ബൈയോ ഓപ്ഷൻ സെല്ലോ ഒരു ആക്ച്വൽ മണിക്ക് ചെയ്യുന്നു, കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് സ്പീഡി ആയിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സെറോദ ിലൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ലിങ്ക്ഡ് ആയിട്ടുള്ള സെൻസിബിൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ സെൻസിബിളിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ ഓപ്സ്ട്രെയിൻ സെൻസിബിൾ രണ്ടും അടിപൊളി സോഫ്റ്റ്വെയർസ് ആണ്. പക്ഷെ ഓപ്ഷൻ ഓപ്സ്ട്രെയിനേക്കാളും എനിക്ക് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിരിക്കുന്നത് സെൻസിബിൾ ആണ്. സോ നിങ്ങൾ ഓൾറെഡി ഓപ്ഷൻ ഓപ്സ്ട്രെയിൻ സെൻസിബിളൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായിട്ടും വീഡിയോയുടെ താഴത്ത് കമൻ്റ് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടം സെൻസിബിൾ ആണോ അതോ ഓപ്ഷൻ ഓപ്സ്ട്രേ ആണോ എന്നുള്ള കാര്യം കമൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുക, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സെൻസിബിൾ ആണ്. കാരണം വളരെ ഈസി ആയിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ആപ്ലിക്കേഷൻ ആണ് സെൻസിബിൾ എന്ന് പറയുന്നത്. സെൻസിബിളിൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, പിന്നെന്താണ് അവിടെ കുറേ സോഷ്യൽ ട്രേഡിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ അവിടെ ഉണ്ട്, അതൊന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള FIA ഡാറ്റ, VIP ഗ്രാഫ്സ് ആൻഡ് IV ഗ്രാഫ്, മൾട്ടി സ്ട്രൈക്ക് OA ഗ്രാഫ്, അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എവിടെയുണ്ട്? സെൻസിബിളിൽ ഉണ്ട്. സോ ഇതിന് പെയ്ഡ് വെർഷൻ എടുത്താലേ നിങ്ങൾക്ക് അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ പ്രോ വെർഷൻ എടുത്ത് ഉപയോഗിക്കണം. സോ ഒരു മന്ത്ലി എടുക്കുമ്പോൾ നമുക്ക് നിയർലി 1300 രൂപയൊക്കെ കോസ്റ്റ് വരുന്നുണ്ടെങ്കിലും നിങ്ങളൊരു ഇയർലി ഒക്കെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1.5 വർഷത്തെ പ്ലാനൊക്കെ ഒന്നിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 6000-7000 രൂപയ്ക്ക് കിട്ടും. സോ നമ്മുടെ ലിങ്ക് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ലിങ്ക് വെച്ച് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ നിങ്ങൾക്ക് ഈ ഒരു സെൻസിബിള് എടുക്കാനായിട്ടുണ്ട്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ലിങ്ക് വഴി നിങ്ങൾക്ക് സെൻസിബിള് എടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഈ പറയുന്ന ടൂളുകൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്, നമുക്കൊരു ട്രേഡ് കയറുന്നതിന് മുൻപ് ട്രേഡിനെ അനാലിസിസ് ചെയ്യണം അല്ലേ, തോന്നലുകളെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യരുത് എന്നുള്ളതാണ്. സോ നിങ്ങൾക്കറിയാം ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഒരു മാത്തമാറ്റിക്സ് ആണ്. സോ പ്രീമിയത്തിൻ്റെ ഗെയിമാണ് ഈ പറയുന്ന ഓപ്ഷൻ ട്രേഡിംഗ്. അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക്സിനെ സിമ്പിളാക്കുന്നതിന് വേണ്ടി നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഈ പറയുന്ന സെൻസിബിളും ഓപ്ഷൻ ഓപ്സ്ട്രീം ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു കണക്കിനെ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു മാത്സ് എക്സാം പാസ്സാക്കാൻ പറ്റും. സോ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ഹെൽമറ്റും നിങ്ങളുടെ പരിചയം നിങ്ങളുടെ വാളുമായിട്ട് നിങ്ങൾക്ക് സെൻസിബിളിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. സോ ഞാനൊക്കെ ഓപ്ഷൻ ട്രേഡിംഗ് ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ടൂളുകൾ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വളരെ സ്പീഡി ആയിട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല ട്രേഡുകളും അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥ പണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് മൾട്ടിപ്പിൾ ട്രേഡ്സിനെ ഒരേ സമയത്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും സെൻസിബിൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, നമ്മളൊരു ട്രേഡ് ആക്ച്വൽ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെർച്വൽ ട്രേഡ് കൂടി ഇട്ട് അതിനെ പാരലി അനാലിസിസ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഓപ്ഷൻസിലൊരു ട്രേഡ് ഉണ്ടാകാം, നിഫ്റ്റിയിലൊരു ട്രേഡ് ഉണ്ടാകാം, നിഫ്റ്റിയിൽ മൾട്ടിപ്പിൾ ട്രേഡ്സ് ഉണ്ടാകാം, ബാങ്ക് നിഫ്റ്റിയിലൊരു ട്രേഡ് ഉണ്ടാകാം. ഇതെല്ലാം സെപ്പറേറ്റ് വെർച്വൽ ട്രേഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കിട്ടുന്നതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ട്രേഡ്സിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. സോ ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാലാമത്തെ ടൂൾ എന്ന് പറയുന്നത് സ്റ്റോക്ക് മോക്ക് ആണ്. സ്റ്റോക്ക് മോക്ക് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. സോ കഴിഞ്ഞ മാസം വരെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് മോക്ക് ഒരു ഫ്രീ ബാക്ക് ടെസ്റ്റ് സോഫ്റ്റ്വെയർ ആണെന്നുള്ളത്. സോ ഇപ്പോൾ അവരത് പെയ്ഡ് ആക്കി, ആ ഒരു ഫ്രീ വെർഷൻ അവർ അവസാനിപ്പിച്ചു. പക്ഷെ വളരെ ചെറിയൊരു ഫീസിന് നിങ്ങൾക്ക് ഒരു മാസത്തെ ഡേറ്റയൊക്കെ ഒരു മാസം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സോ നമ്മളെങ്ങനെയാണ് ആദ്യമായിട്ട് കാറ്, നിങ്ങളെല്ലാവരും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എട്ടെടുക്കാനോ എച്ച് എടുക്കാനോ ഒക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അവർ നിങ്ങൾ എച്ച് എടുക്കാനായിട്ട് പഠിപ്പിച്ചു തരുന്ന കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സ് എന്തൊക്കെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എച്ച് എടുക്കുമ്പോൾ മിറർ ആ പറയുന്ന ആ ഒരു കമ്പി അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കടന്നു കഴിയുമ്പോൾ നിങ്ങൾ ഫുൾ യു ടേൺ എടുക്കണം എന്ന് പറയുന്ന ചെറിയ ഷോർട്ട് കട്ട് മെത്തേഡുകൾ അവർ നിങ്ങളെ എച്ച് എടുക്കാനും അതുപോലെ തന്നെ എട്ടെടുക്കാനൊക്കെ പഠിപ്പിക്കും. നേരെ മറിച്ച് നിങ്ങളൊരു ഡ്രൈവിംഗ് അറിയാവുന്ന നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒറ്റയ്ക്ക് നല്ല രീതിയിൽ ഹെവി ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നതാണെങ്കിൽ അവർ പറയും നിങ്ങൾ മിററിൽ നോക്കി പെർഫെക്റ്റ്ലി അങ്ങോട്ട് എടുത്താൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുമെന്ന്. ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾക്ക് എന്ത് കണ്ടു എന്ത് വെച്ച് കൊടുക്കും, ഇന്ന സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങൾ
യൂട്ടേൺ എടുക്കണം, ഇന്ന സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങൾ തിരിച്ചെടുക്കണം, ഗിയർ ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് പോകണം, ഇങ്ങനെ വളരെ സർട്ടൺ കണ്ടീഷൻസിനെ ബേസ് ചെയ്യുന്നു. സോ ഞാൻ ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഒത്തിരി നാളത്തെ എക്സ്പീരിയൻസ് മാർക്കറ്റിലുണ്ട്, നിങ്ങൾക്ക് മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, പ്രിഡിക്ഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നലുകളെ ബേസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. പക്ഷേ 99% ആളുകളും ലോസ് ചെയ്യുന്നത് എവിടെയാണ്? ഒറ്റയ്ക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല, മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്, മാർക്കറ്റ് താഴ്ത്തോട്ട് വരാനും സാധ്യതയുണ്ട്. ഇവിടെയാണ് നമ്മൾ സിസ്റ്റം ട്രേഡിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സിസ്റ്റം ട്രേഡ് ചെയ്യുന്നത് നമ്മൾ ഇവിടെയാണ്. അപ്പോൾ സിസ്റ്റം ട്രേഡേഴ്സിന്, ഒരു ബിഗിനേഴ്സിന് സിസ്റ്റം ട്രേഡ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ? കൃത്യം കണ്ടീഷൻ വെച്ച്, കൃത്യം എല്ലാ വെള്ളിയാഴ്ചയും എൻട്രി എടുക്കുന്നു. സോ ഇത്ര മൂവ്മെന്റ് മൂവ് ചെയ്താൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു, ഡൗൺ സൈഡിൽ ഇത്ര സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു, ഇത്ര പ്രോഫിറ്റ് ആകുമ്പോൾ എക്സിറ്റ് ചെയ്യുന്നു, ഇത്രയും ലോസ് ആകുമ്പോൾ എക്സിറ്റ് ചെയ്യുന്നു. വളരെ സിസ്റ്റമാറ്റിക്കലി ട്രേഡുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ഒരു ട്രേഡ് നമ്മൾ ഡിസൈൻ ചെയ്താൽ ആ ട്രേഡ് പണ്ട് എങ്ങനെ വർക്ക് ചെയ്തു എന്നറിയാനായിട്ട് നമുക്ക് സ്റ്റോക്ക് മോക്ക് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ 2 വർഷം ഇതെങ്ങനെ പെർഫോം ചെയ്തു, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷം ഇതെങ്ങനെ പെർഫോം ചെയ്തു. സോ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡ്സും, ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലിംഗ് ട്രേഡ്സും, അല്ലെങ്കിൽ ഓപ്ഷൻ ബൈയിങ് ട്രേഡ്സും, അതുപോലെ തന്നെ പൊസിഷണൽ ഇൻട്രാഡേ ബൈ ആൻഡ് സെൽ ട്രേഡ്സ് നിങ്ങൾക്ക് ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് എത്ര റിസൾട്ട് കഴിഞ്ഞ 5 വർഷം തന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോ ഡൗൺ, അതിൽ മാക്സിമം ലോസ് എത്ര വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഈ പറയുന്ന ലോജിക് ബേസ്ഡ് നമ്മളൊരു സിസ്റ്റം ട്രേഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം അതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നു. ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റിസ്ക് റിവാർഡ് ഡിഫൈൻ ചെയ്യുന്നു, എത്ര ക്യാപിറ്റൽ യൂസ് ചെയ്യണം, എത്ര ഫണ്ട് ബാക്കപ്പ് വയ്ക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 4th ടൂളാണ് സ്റ്റോക്ക് മോക്ക് എന്ന് പറയുന്ന ഒരു ടൂള്. അപ്പോൾ ഈ 4 ടൂളുകൾ നിങ്ങൾ വളരെ പെർഫെക്റ്റ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് വീഡിയോസ് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, സോ ഒരു കോമൺ ടോക്കിനാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നത്. ഈ 4 ടൂളുകൾ നിങ്ങൾ പെർഫെക്റ്റായിട്ട് യൂസ് ചെയ്താൽ നിങ്ങളുടെ ട്രേഡിംഗ് ജേണി കുറച്ചുകൂടി സ്മൂത്ത് ആൻഡ് ഈസി ആകും. ഇല്ല, നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള പോവലാണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ജേണി വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. നിങ്ങൾക്കവിടെ ലേണിംഗ് കർവ് കൂടുതലായിട്ട് എടുക്കും, നിങ്ങൾക്ക് പഠിക്കാൻ സമയം കൂടുതലെടുക്കും, നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് കൂടുതലെടുക്കും, സോ നിങ്ങളെ സ്ലോ ആക്കും. സോ നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എഫേർട്സ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് വാളും പരിചയമായിട്ട് നിൽക്കുന്ന 4 ഇമ്പോർട്ടൻ്റ് ടൂളുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. സോ ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് മോക്കിൻ്റെയും അതുപോലെ തന്നെ സെൻസിബിളിൻ്റെയും ലിങ്ക്സ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോക്ക് മോക്കിൻ്റെ ലിങ്ക് ഉപയോഗിച്ച് കയറുകയാണെങ്കിൽ 40 ക്രെഡിറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. സോ അല്ലെങ്കിൽ നിങ്ങൾ നോർമലി നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ വെച്ച് കയറുകയാണെങ്കിൽ 20 ക്രെഡിറ്റ്സ് ആണ് കിട്ടുക. എന്നാൽ നമുക്കൊരു ബാക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 1 ക്രെഡിറ്റ് വെച്ച് കൊടുക്കണം. അത് അവർക്കൂടെ ഒരു വെർച്വൽ മണി പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ക്രെഡിറ്റ് നമ്മൾ 700 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 ക്രെഡിറ്റ്സ് ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ക്രെഡിറ്റ് എടുക്കുന്ന അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. സോ സിമുലേറ്റർ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ 1 മാസം 30 ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടി വരും. പണ്ട് ഇത് ഫ്രീ ആയിരുന്നു, കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു, അന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നല്ലൊരു റീച്ച് നമുക്ക് ആ വീഡിയോയിലും കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ ഒത്തിരി ആൾക്കാർക്ക് ഉപകാരമായെന്ന് പേഴ്സണലി പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിയോ സ്റ്റോക്ക്, സ്റ്റോക്ക് മോക്ക്, സെൻസിബിൾ ഓപ്ഷൻ, ഓപ്സ്ട്ര. അപ്പോൾ സ്റ്റോക്ക് മോക്കും അതുപോലെ തന്നെ സെൻസിബിളും അഡ്വാൻസ് ലെവലിലുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഒരു ബിഗിനേഴ്സിന് ഓപ്ഷൻ ഓപ്സ്ട്ര ആൻഡ് നിയോ സ്റ്റോക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ താഴത്ത് കമൻ്റ് ഇടാനായിട്ട് മറക്കരുത്. സോ ഇതുപോലുള്ള നല്ല വീഡിയോകൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലിനെ ഫോളോ ചെയ്യാം. സോ ഗുഡ് ബൈ.